മണിപ്പൂർ കലാപവും സോണിയാഗാന്ധിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വലിയ ഗുരുതരമായ സങ്കീർണമായ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം പ്രേക്ഷകരെ നിങ്ങളെ ഞെട്ടിക്കും. അതുകൊണ്ട് എനിക്ക് തുടക്കത്തിലെ ഒരു അഭ്യർത്ഥന സിനുവിനോട് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരോടുള്ളത്, ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം. കാരണം ഇതുവരെ ആരും പറയാത്ത വളരെ എക്സ്പ്ലോസീവായിട്ടുള്ള ചില കാര്യങ്ങൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിരത്തി നമ്മൾ പറയുകയാണ്. നമുക്ക് ജോർജ് സോറോസിൽ ആരംഭിക്കാം. ജോർജ് സോറോസ് ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ജനിച്ച ഒരു യൂതരാണ്. യൂതരാണെങ്കിലും യൂതന്മാരുടെ കമ്മ്യൂണിറ്റിയും ആക്ടിവിറ്റീസുമായിട്ടൊരു ബന്ധമില്ല. അയാൾക്ക് പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുകൊണ്ട് ബാങ്കുകളെ തകർക്കും, എന്ത് കുൽസിത വൃത്തിയും ചെയ്ത് അയാൾ പണം ഉണ്ടാക്കും. ലോകത്തിലെ പല രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്ന അയാളാണ്. അയാൾ ഭരണകൂടങ്ങളെ അട്ടിമറിക്കും, അയാൾക്ക് താല്പര്യമുള്ള സർക്കാരുകൾ ഉണ്ടാക്കും. ഇന്ത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി $5,000,000 മാറ്റിവെക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് 90s കഴിഞ്ഞ ജോർജ് സോറോസ്. ജോർജ് സോറോസിൻ്റെ അടുത്ത ബന്ധുവാണ് നെഹ്റു കുടുംബത്തിലെ ബി കെ നെഹ്റുവിൻ്റെ ഭാര്യയായ ആൻറ്റി ഫോറി എന്ന സ്ത്രീ. അവരെക്കുറിച്ച് നമ്മൾ വിശദമായൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അവർ ബുഡാപെസ്റ്റ് ജനിച്ച ജൂതവംശജയാണ്. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായിട്ട് വരും ജോർജ് സോറോസ്. മോദിയെ അട്ടിമറിക്കും എന്ന് സോറോസ് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാനാണ്. ഇതൊരു പശ്ചാത്തലം, ഇതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയാം. 90s ജോർജ് സോറോസ് ഏറ്റവും കൂടുതൽ പണം മുടക്കിയത് എവിടെയാണെന്നറിയോ? ഡ്രഗ് ബിസിനസ്സിലാണ്, മയക്കുമരുന്നിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം കൊളംബിയൻ ഡ്രഗ് മാഫിയയ്ക്ക് വേണ്ടിയിട്ട് വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റിഗേഷൻ റിവ്യൂ EIR എന്നൊരു റിപ്പോർട്ടുണ്ട്. അതിനകത്ത് ജോർജ് സോറോസ് നടത്തിയ ഈ നിക്ഷേപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഡ്രഗ്സിൽ നിക്ഷേപിക്കുക, ലാഭമുണ്ടാക്കുക. ഫോക്ക് മാക്സിൻ, ജെയ്മി ഗിലൻസ്കി എന്ന് പറയുന്ന കൊളംബിയൻ ഒരു ഡ്രഗ് മാഫിയയുടെ ഒരു ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചിരുന്നു. പേര് പറയുന്നു ജെയ്മി ഗിലൻസ്കി. അവരുടെ ഇൻ്റർവ്യൂവിൽ ജെയ്മി ഗിലൻസ്കി പറയുകയാണ്, ബാങ്കുകളൊന്നും വാങ്ങാൻ എനിക്ക് പണമില്ല, പണം കിട്ടാനായിട്ട്. എന്നാൽ സോറോസിനെ പോലെയുള്ള 100 ആളുകൾ എന്നെ സഹായിക്കാനുണ്ട് എന്നാണ് ഫോക്സ് മാഗസിന് നൽകിയ ഇൻ്റർവ്യൂവിൽ കൊളംബിയൻ ഡ്രഗ് കാർട്ടലിൻ്റെ വക്താവായ ജെയ്മി ഗിലൻസ്കി 90s പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇതെങ്ങനെയാണ് ഡ്രഗിൻ്റെ കച്ചവടം നടക്കുക? കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ പ്രോഫിറ്റ് ഡ്രഗ് പോളിസി ഉണ്ടാക്കി. നോൺ പ്രോഫിറ്റ് ഡ്രഗ് പോളിസി അലയൻസ് എന്ന് പറയുന്ന ഒരു സംഘടന സോറോസ് ഉണ്ട്. സോറോസിന് 100 സംഘടനകളുണ്ട്. അതിലൊന്നാണ് നോൺ പ്രോഫിറ്റ് ഡ്രഗ് പോളിസി അലയൻസ്. ഇത് ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന സംഘടനയാണ്. ഇവർ ആവശ്യപ്പെട്ടത് മെഡിക്കൽ മാരിജുവാന എന്ന് പറയുന്ന മയക്കുമരുന്ന് വ്യാവസായിക ആവശ്യത്തിനും മെഡിക്കൽ ആവശ്യത്തിനും വേണ്ടി അനുവദിക്കണം. അതിനുവേണ്ടി നിരന്തരം ക്യാമ്പയിനുകൾ നടത്തുക. ഈ ക്യാമ്പയിൻ നടത്താൻ അവർ കൊളംബിയ യൂണിവേഴ്സിറ്റി ഉപയോഗിച്ചു. ഡാഡി വാട്ടർ ബഗ്സ് ഓഫ് ഡ്രഗ് ലീഗലൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ജോസഫ് കാലിഫനോ കൊളംബിയ സർവകലാശാലയിൽ വെച്ച് ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഇവർ നിരന്തരം അഭിപ്രായ രൂപീകരണം, മാരിജുവാന പോലെയുള്ള മരുന്നുകൾ നിയമാനുസൃതമാക്കണം, അത് അങ്ങനെ ശ്രമം നടത്തി. അരിസോണയിലും കാലിഫോർണിയയിലും 1996 തന്നെ മാരിജുവാന നിയമാനുസൃതമായി. മെഡിക്കൽ ആവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും എന്ന പേരിൽ ആരംഭിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അത് പല മാർഗത്തിലൂടെ പുറത്തെത്തും. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2 ആരംഭിച്ച, അമേരിക്കയിലെ 2 ആരംഭിച്ചത് പിന്നീട് 20 മാരിജുവാന ലീഗലൈസ് ചെയ്യാൻ ഈ മൂവ്മെൻറ്റിന്, ഏത് മൂവ്മെൻറ്റിന്, നോൺ പ്രോഫിറ്റ് ഡ്രഗ് പോളിസി അലയൻസ് എന്ന സംഘടനയുടെ നിരന്തര ക്യാമ്പയിനുകളിലൂടെ കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ഇത് കഴിഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇവരെന്ത് ചെയ്യും? ഇത്തരം സംഘടനകൾക്ക് വലിയ തോതിൽ ഫണ്ട് കൊടുക്കും. അതിനകത്ത് ഡ്രഗ്സ് കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഡീക്രിമിനലൈസ് ചെയ്യണം. അതിൽ പെട്ടുപോയവരെ ഉപദ്രവിക്കാൻ പാടില്ല. മയക്കുമരുന്ന് കഴിച്ചു എന്നവരെ പോയി എന്ന് പറഞ്ഞാൽ, ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ, അത് അവരുടെ പ്രത്യേക മാനസികാവസ്ഥ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അവരെ കുറ്റവാളികളെ പോലെ ജയിലിലടയ്ക്കാൻ പാടില്ല, ഒരാവശ്യമായിരുന്നു. വ്യാവസായികപരമായും ഔഷധ നിർമ്മാണത്തിനും മറ്റുമുള്ള ഡ്രഗ്സിൻ്റെ ഉൽപ്പാദനവും വിതരണവും നിയമാനുസൃതമാക്കണം. ഈ 2 വളരെ കൃത്യമായി നടന്നു. അങ്ങനെ ഇങ്ങനെ 90s ആരംഭിച്ച് കൊളംബിയയിൽ നിന്ന് കോടാനുകോടി ഡോളറുകളുടെ, ദശലക്ഷക്കണക്കിന് ഡോളറുകളുടെ സമ്പാദ്യമാണ് ജോർജ് സോറോസ് ഉണ്ടാക്കിയത്. പക്ഷേ 94 എത്തിയപ്പോൾ കൊളംബിയൻ ബിസിനസ് നഷ്ടമായി. നഷ്ടമായെന്ന് മാത്രമല്ല,
വലിയ തിരിച്ചടികളുണ്ടായി. അപ്പോൾ മറ്റൊരു പ്രൊജക്റ്റ് സോറസ് ആരംഭിച്ചു. ആ പ്രൊജക്റ്റിൻ്റെ പേരാണ് ബർമ്മ പ്രൊജക്റ്റ്. ബർമ്മയിൽ അപ്പോൾ ആ കാലത്ത് പട്ടാള ഭരണമായിരുന്നു. ബർമ്മയിലെ പട്ടാള ഭരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ജോർജ് സോറസ് നടത്തി. ജോർജ് സോറസ് നടത്തി എന്നിട്ട് അവർക്ക് വേണ്ടത്, ഇന്നിപ്പോൾ നമ്മുടെ ബംഗ്ലാദേശിൽ നടക്കുന്നില്ലേ, ബംഗ്ലാദേശിൽ നടക്കുന്ന പോലെ വിദ്യാർത്ഥികളെയും മറ്റ് മതസംഘടനകളെയും കൂട്ടിയിടക്കിയുള്ള ഒരു വലിയ കലാപം അങ്ങനെ ബർമ്മയിൽ നടന്നു, മ്യാൻമറിൽ നടന്നു. ആങ് ആൻ സൂചി ഓർക്കുന്നില്ലേ, സൂചിയാണ് ഇതിൻ്റെ നേതാവായി വരുന്നത്. സൂചി നേതാവ് വരുന്നു, സൂചിക്ക് വലിയ അവാർഡുകൾ കിട്ടുന്നു. സൂചി അങ്ങനെ അന്താരാഷ്ട്ര ഫിഗറായി മാറുന്നു. ജോർജ് സോറോസ് സ്പോൺസർ ചെയ്ത നേതാവായിരുന്നു. സൂചി പ്രധാനമന്ത്രിയായി. പ്രധാനമന്ത്രിയായതിനു ശേഷം അവിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം, അവിടുത്തെ ഡ്രഗ്സ് പോളിസി മാറ്റി. സൂചി പ്രധാനമന്ത്രിയായ ശേഷം ഡ്രഗ്സ് പോളിസി മാറ്റി, ഡീക്രിമിനലൈസ് ചെയ്തു കുറ്റകൃത്യങ്ങൾ. ഡ്രഗ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിയാവുന്നത് കുറ്റകൃത്യമല്ലാതെയായി, അവരെ അനുകമ്പയോടെ കാണണം, മനുഷ്യാവകാശ പ്രശ്നമാണെന്ന് കണ്ട് ഡീക്രിമിനലൈസ് ചെയ്തു. എവിടെ കൊളംബിയ പോയപ്പോൾ ബർമ്മ പിടിച്ചു, ബർമ്മ പിടിച്ചു. ഇതേ സമയത്ത് 1994 December 1 ജോർജ് സോറസ് ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ പേര് ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക്, FDLAP. ഒന്നുകൂടെ പറയാം, ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക്. 1994 December 1 ഉണ്ടായത്. അപ്പോൾ എപ്പോഴാണ് ഈ സംഘടന ഉണ്ടാകുന്നത്? 1994 കൊളംബിയൻ ഡ്രഗ് ബിസിനസ് നഷ്ടമായി, അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ബർമ്മ ഓപ്പറേഷൻ ബർമ്മ പ്രൊജക്റ്റുമായിട്ട് വരുന്നു. ബർമ്മ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് സർക്കാരിനെ അട്ടിമറിച്ച് പുതിയ പ്രധാനമന്ത്രി ഉണ്ടാകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഉണ്ടായ FDLAP എന്നുള്ള സംഘടന ഉണ്ടായല്ലോ, ഈ FDLAP സംഘടനയുടെ കോ പ്രസിഡൻ്റ് ആരായിരുന്നു അറിയോ? സോണിയാഗാന്ധി. സോണിയാഗാന്ധി സോണിയാഗാന്ധി അതിൻ്റെ ചീഫ് അഡ്വൈസർ ആരായിരുന്നു അറിയാവോ? ആങ് സാൻ സൂചി. അത് ശരി. അപ്പോൾ ബർമ്മയിൽ ഈ സംഘടനയുടെ പ്രസിഡൻറ്റും ചീഫ് അഡ്വൈസറും ഇന്ത്യയിലും ബർമ്മയിലും. ബർമ്മയിൽ ആങ് സാൻ സൂചിയെ പ്രൊമോട്ട് ചെയ്ത് ഒരു പ്രക്ഷോഭം ഉണ്ടാക്കി, നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിച്ചു, സൂചിയെ പ്രധാനമന്ത്രിയാക്കി, അവിടെ ഡ്രഗ്സിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തു. ബർമ്മ പോളിസി വിജയിച്ചു. അപ്പോൾ ഇതിനുവേണ്ടി ചെയ്ത് എങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ, ബർമ്മയിൽ ഈ ക്യാമ്പയിന് വേണ്ടിയിട്ട് വലിയ തോതിൽ വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ്, NGOകൾക്ക് ഫണ്ട്, സാംസ്കാരിക സംഘടനകൾക്ക് ഫണ്ട്, ഇങ്ങനെ നിരന്തരം ഫണ്ട് ചെയ്ത് അവർ കാമ്പയിൻ ചെയ്താണ് ബർമ്മയിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചത്. നോക്കൂ, ഇന്ത്യയിൽ തന്നെയല്ലേ ചെയ്യുന്നത്? ഇന്ത്യയിൽ വലിയ തോതിൽ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തിയ, സർക്കാരിനെതിരെ പ്രചരണം നടത്തിയ, നരേന്ദ്രമോദിക്കെതിരെ പ്രചരണം നടത്തിയ ദുർവറാട്ടിയെ പോലെയുള്ള ആളുകൾക്ക് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. കുറേ മാധ്യമപ്രവർത്തകരെ വിലക്കെടുത്ത് ഒരു ലേഖനം എഴുതിയാൽ 30,000 രൂപ വീതം പ്രതിഫലം കൊടുക്കുന്ന ഫണ്ട് വിതരണം അടക്കം ഇന്ത്യയിൽ നടന്നു. സമാനമായി നോക്കൂ, നമ്മളിപ്പോൾ 2024 ഇത് പറയുമ്പോൾ 1994 നടന്ന ഓപ്പറേഷൻ ബർമ്മയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. തീർന്നില്ല, ഇനി നമുക്കൊരു കാര്യം, ഇനി നമുക്ക് മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാം. മണിപ്പൂരും ബംഗ്ലാദേശും തമ്മിൽ 400 കിലോമീറ്റർ അതിർത്തിയുണ്ട്. ഈ അതിർത്തി വേലിക്കെട്ടില്ല, തുറന്നിടക്കാണ്. രണ്ട് രാജ്യങ്ങളിലെയും രണ്ട് സംസ്ഥാനങ്ങളിലെയും, ഇന്ത്യയിലെയും രണ്ട് രാജ്യങ്ങളിലെയും പൗരന്മാർക്ക്, മണിപ്പൂരുകാർക്ക് 16 കിലോമീറ്റർ വരെ ബർമ്മയിലേക്ക് സഞ്ചരിക്കാം. ബർമ്മയിൽ നിന്നുള്ളവർക്ക് 16 കിലോമീറ്റർ ഇന്ത്യയിലേക്ക് സഞ്ചരിക്കാം. വിസ വേണ്ട, അങ്ങനൊരു വ്യവസ്ഥ കൂടിയുണ്ട്. അത് രണ്ട് കാരണം ഒരേ വംശത്തിൽപ്പെട്ടവരാണ്, കുക്കി മൈത്തൈ വിഭാഗങ്ങളാണ് അവിടെ താമസിക്കുന്നത്. ഇതിനിടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബർമ്മ പ്രൊജക്റ്റ് ആരംഭിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കിട്ടി, NGO സംഘടനകൾക്കും സാംസ്കാരിക സംഘടനകൾക്കും ഫണ്ട് കിട്ടി. അക്കൂട്ടത്തിൽ ഫണ്ട് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് കുക്കി വിഭാഗങ്ങൾ. കുക്കി സംഘടനകൾക്കും ഫണ്ട്, സോറസ് വലിയ തോതിൽ ഫണ്ട് കിട്ടിയിരുന്നു. 2024 94 മുതൽ നടന്നൊരു ഓപ്പറേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 16 കിലോമീറ്റർ ഇന്ത്യക്കാർക്ക് മണിപ്പൂർ ബർമ്മയിലേക്കും, ബർമ്മയിലുള്ളവർക്ക് മണിപ്പൂരിലേക്ക്, ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അല്ല, മണിപ്പൂരികൾക്ക് അവർക്കുള്ള ഒരു സ്പെഷ്യൽ പ്രിവിലേജാണ്. കാരണം ഇവരുടെ ബന്ധുക്കളൊക്കെ കിടക്കുക, ഒരേ ജാതിയിൽപ്പെട്ടവർ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇത്തരം ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പ്രത്യേകിച്ചും കുക്കികൾക്ക് വേണ്ടിയാണ്. കുക്കികളുടെ, കുക്കിയാണ് ഈ ബർമ്മ ബോർഡറിലുള്ള പ്രദേശം മുഴുവൻ കുക്കി ലാൻഡാണ്. കുക്കികളാണ് അവിടുത്തെ ഏറ്റവും വലിയ അക്രമകാരികൾ. കുക്കി മൈത്തൈ കലാപമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ശമിച്ചെങ്കിലും. അപ്പോൾ ഇവരിങ്ങനെ നമുക്ക് ഈ 16 കിലോമീറ്റർ, ഇങ്ങോട്ടുള്ള 16 കിലോമീറ്റർ, അങ്ങോട്ടുള്ള 16 കിലോമീറ്റർ, ടോട്ടൽ 32 കിലോമീറ്റർ, 32 കിലോമീറ്ററിനെ ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് വിളിക്കുന്നത്, സുവർണ ത്രികോണം. അവിടെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പി കൃഷി ചെയ്യുന്നത്, മരിജുവാന അടക്കമുള്ള മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്നത് ഈ പ്രദേശത്താണ്.
ലോകത്ത് ഏറ്റവും കൂടുതൽ സമൃദ്ധമായ പോപ്പി കൃഷി നടക്കുന്നത് ബർമ്മ ഇന്ത്യ മേഖലയിലെ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ 32 കിലോമീറ്റർ ഏരിയയിലാണ്. അപ്പോൾ നിർബാധം ജോർജ് സോറോസിൻ്റെ ഈ കൃഷി മയക്കുമരുത് ബർമ്മയിൽ ഇത് ലീഗലൈസ് ചെയ്തു, ഡീക്രിമിനലൈസ് ചെയ്തു, അങ്ങനെ മയക്കുമരുന്ന് നിർബാധം ബർമ്മയിലുണ്ടാവുകയും അവിടെ നിന്ന് ലോകത്തിലെ വിവിധ മാർക്കറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 2022 ഒരു വലിയ സംഭവം നടന്നു. മണിപ്പൂരിൽ BJP അധികാരത്തിൽ വന്നു, ഭൈരൻ സിംഗ് മുഖ്യമന്ത്രിയായി. അദ്ദേഹം 2022 മയക്കുമരുന്നിനെതിരെ മണിപ്പൂരിൽ വലിയ നിലപാടെടുത്തു. നിലപാടെടുത്തു എന്ന് പറഞ്ഞാൽ വെറുതെയല്ല, 60,000 കോടിയുടെ ഡ്രഗ്സ് പിടിച്ചു. 60,000 കോടിയുടെ ഡ്രഗ്സ് മയക്കുമരുന്ന് മണിപ്പൂരിൽ നിന്ന് പിടിച്ചു. 20,000 ഹെക്ടറിലെ പോപ്പി കൃഷി നശിപ്പിച്ചു. ആരുടെ കാശാണ് പോകുന്നത്? സോറോസിൻ്റെ കാശ്. തീർന്നില്ല, 3,066 കേസുകളെടുത്തു, 2,461 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ BJP ഒരു ശുദ്ധികലശം നടത്തി. തകർന്നു പോയത് ജോർജ് സോറോസിന് കൊളംബിയയ്ക്ക് ശേഷം ബർമ്മയിലുണ്ടാക്കിയ, അവിടെ സർക്കാരിനെ അട്ടിമറിച്ച് സ്വന്തം സർക്കാരിനെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയ മയക്കുമരുന്ന് സാമ്രാജ്യം തകരാൻ തുടങ്ങി. അതിനിടയ്ക്കാണ് ബർമ്മയിൽ തിരിച്ചടി. സൂചിക്കെതിരെ കേസും പ്രശ്നങ്ങളും വരുന്നു, അവരെ പിടിച്ച് ജയിലിടും. അപ്പോൾ ഈ ബർമ്മ ഇന്ത്യ ഗോൾഡൻ ട്രയാങ്കിളിൽ ശതകോടി സഹസ്ര ബില്യൺ ഡോളറുകൾ നിക്ഷേപിച്ച ജോർജ് സോറോസിൻ്റെ ലക്ഷക്കണക്കിന് കോടിയുടെ മയക്കുമരുന്ന് സാമ്രാജ്യം തകരുകയായിരുന്നു. അതിനിടയ്ക്ക് വളരെ നിർണായകമായ ഒരു സംഭവം നടന്നു. 2023 ഒക്ടോബറിൽ കാലാവധി കഴിഞ്ഞ നോർവീജിയൻ പാസ്പോർട്ടുമായിട്ട് ഇംഫാൽ സിറ്റിയിലുള്ള കബിറംബന്ദ് കൈത്തൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു 52 വയസ്സുള്ള സ്ത്രീയെ പിടിച്ചു. അവർ എൻവയോൺമെൻറ്റ് എക്കണോമിക് മാർക്കറ്റിംഗ് അസോസിയേഷൻ EEMA എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ പ്രവർത്തക എന്ന പേരിൽ എസ് രാധ പിയേരി എന്നുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. അവരുടെ പേര് മൈക്ക് കൈമോൻ എന്നാണ്. മൈക്ക് കൈമോൻ അവരെ പിടികൂടിയപ്പെട്ടിരിക്കുന്നത് അവർ ഈ ഡ്രഗ് മാഫിയയുടെ കിങ് പിന്നായിട്ടുള്ള കുക്കി വംശജയായ ആളായിരുന്നു. അവരെ മൈക്ക് കൈമോനെ ഒക്ടോബർ 2023 അറസ്റ്റ് ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് മണിപ്പൂർ കലാപം ആരംഭിക്കുന്നത്. അതിന് തൊട്ടടുത്ത ദിവസം എന്ത് മനസ്സിലായി? മണിപ്പൂർ കത്തിച്ചു എന്തിനു വേണ്ടിയിട്ട്? മയക്കുമരുന്ന് സാമ്രാജ്യം സോറോസിൻ്റെ തകർന്നുപോയി എന്നതിൻ്റെ പേരിൽ. നോക്കൂ, ഈ മണിപ്പൂരിൽ കലാപം ഉണ്ടായതിന് ശേഷം മണിപ്പൂരിൽ എക്കാലത്തും കലാപമുണ്ട്. 2014 വരെ, അതായത് മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ മണിപ്പൂരിൽ 20,000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് 24 വർഷത്തോളം അവിടെ എന്തുണ്ടായിരുന്നത്? അഫ്സ എന്ന് പറഞ്ഞ പട്ടാള നിയമം ഉണ്ടായിരുന്നത്. ഇറോം ശർമിള എന്ന് പറയുന്ന ചെറുപ്പക്കാരി വർഷങ്ങളോളം ഭക്ഷണം ഉപേക്ഷിച്ച് നിരാഹാരം ചെയ്തത് മോദി വരുന്നതിന് മുമ്പ് പട്ടാള നിയമം ഉണ്ടായതുകൊണ്ടാണ്. പട്ടാള നിയമം ഒരു സ്ഥലത്ത് പ്രഖ്യാപിക്കുന്നപ്പോഴാണ്, അത്ര ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഉള്ളപ്പോഴാണ്. മോദി വന്നതിന് ശേഷം അഫ്സ എടുത്തു മാറ്റി. ഇറോം ശർമിളയുടെ നിരാഹാരം അവസാനിച്ചു. മണിപ്പൂർ ശാന്തമായിരുന്നു. പക്ഷേ അശാന്തി തുടങ്ങിയപ്പോഴാണ് ബൈറൺ 2022 BJP സർക്കാർ വന്ന് പോപ്പി കൃഷി വ്യാപകമായി നശിപ്പിച്ച് ഗോൾഡൻ ട്രയാങ്കിളിനെ ക്ലെയിം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇതിൻ്റെ സൂത്രധാര ആയ കിങ് പിന്നായ മൈക്ക് കൈമോനെ അറസ്റ്റ് ചെയ്തു. ഇത് രണ്ടും കൂടെ വന്നപ്പോൾ സോറോസിൻ്റെ ഒരു സാമ്രാജ്യം തകരുകയായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നാം, നോക്കൂ, ഇതിനുശേഷം മണിപ്പൂർ ഇന്നും ഇന്ത്യയിലെ പ്രതിപക്ഷം രാഹുൽ ഗാന്ധി മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിലക്കുകൾ ലംഘിച്ച് മണിപ്പൂരിലേക്ക് പോകുന്നു. ഇതുവരെ കൽക്കത്തയിൽ പോയിട്ടില്ല. മണിപ്പൂരിലേക്ക് എത്ര തവണ പോയി? മണിപ്പൂരിനെ കുറിച്ച് പറയാത്തൊരു നിമിഷമില്ല. ഒരു പാർലമെൻറ്റിൽ എവിടെ എല്ലായിടത്തും മണിപ്പൂരിനെ കുറിച്ച് പറയുകയാണ്. ആരുടെ കാശ് പോകുന്നതുകൊണ്ടാണ്? തൻ്റെ വല്യപ്പൂപ്പൻ്റെ കാശ് പോകുന്നതുകൊണ്ടാണ്. അതാണ് ബന്ധം. വല്യപ്പൻ്റെ തമാശയല്ലേ, ചിരിക്കാൻ പറയുന്നില്ല. ഇപ്പോൾ പെട്ടെന്നൊക്കെ വെറുതെ കഥ പറയല്ലേ, വെറുതെ രാവിലെ വന്നിട്ട് സിനുവും ഈ വളയാർ സുനിലും കൂടെ ഓരോ കഥയും കൊണ്ട് വരുമെന്ന് പറയുന്ന ആളുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ 1990 പാബ്ലോ എസ്കോബാർ എന്ന് പറഞ്ഞ ഒരു മയക്കുമരുന്ന് മാഫിയ തലവനെ, ഇൻ്റർനാഷണൽ എസ്കോബാർ എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ മാഫിയ തലവന? സമാനമായ സാഹചര്യത്തിൽ അവിടെ കൊളംബിയയിൽ അയാളുടെ മയക്കുമരുന്ന് സാമ്രാജ്യം നടപടിയെടുത്ത് അധികൃതർ അവസാനിപ്പിച്ചപ്പോൾ എന്തായത്? അയാളെ രാജ്യം കത്തിച്ചു. കൊളംബിയ പാബ്ലോ എസ്കോബാർ എന്തു ചെയ്തോ
പാബ്ലോ എസ്കോബാർ എന്തു ചെയ്തോ അത് തന്നെ അതിൻ്റെ തനി ആവർത്തനമാണ് മണിപ്പൂരിനെ കത്തിച്ച് നടന്നത്. നമുക്ക് ഇതെല്ലാം കൂട്ടിവെച്ച് വായിക്കണം. തീർന്നില്ല, ഇനിയുണ്ട്. ഈ മണിപ്പൂർ ഇങ്ങനെ ദേശീയ വിഷയമാക്കി നിർത്തുന്നുണ്ടല്ലോ. നിർത്തുമ്പോൾ ഈ നേരത്തെ ഞാനൊരു സംഘടനയുടെ പേര് പറഞ്ഞില്ലേ? അതെ. ആരാ സംഘടന? FDL, ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക്. അതിൻ്റെ കോ പ്രസിഡൻ്റ് ആരായിരുന്നു പറഞ്ഞേ? സോണിയ ഗാന്ധി. ഏത് വർഷം സംഘടന ഉണ്ടായ? 1994 അല്ലേ? അതിൻ്റെ ചീഫ് അഡ്വൈസർ ആങ് സാൻ സൂചി ആയിരുന്നു. സോണിയാഗാന്ധി, ആങ് സാൻ സൂചി, ഇവരെ രണ്ടുപേരും വെച്ചിട്ട് മുന്നിൽ കണ്ട് സംഘടന ഉണ്ടാക്കി. ബർമ്മ പ്രൊജക്റ്റ് 94 തന്നെ സോറോസ് സ്റ്റാർട്ട് ചെയ്തു. ബർമ്മ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ആങ് സാൻ സൂചി അധികാരത്തിൽ വന്നു. ഇവിടെ ആരെ അധികാരത്തിൽ വരണമായിരുന്നു? കോൺഗ്രസ് അധികാരം. സോണിയ വരണമായിരുന്നു. സോണിയ വരണമായിരുന്നു. സോറോസിന്റെ പ്ലാൻ ആയിരുന്നു ഈ രണ്ടുപേരെ രണ്ട് രാജ്യങ്ങൾ കൊണ്ടുവരിക, അധികാരത്തിലേക്ക്. പക്ഷേ ഇന്ത്യയിൽ സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രി ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ പൗരത്വം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവസാനം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കേണ്ടി വന്നു. അതെ. അപ്പോൾ സോറോസിൻ്റെ പ്ലാൻ അന്ന് പൊളിഞ്ഞു. ആദ്യം പൊളിഞ്ഞു. അത് പക്ഷേ ബർമ്മയിൽ വിജയിച്ചു. ബർമ്മയിൽ വിജയിച്ച് അത് അഭംഗുരം പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് 2021 BJP മണിപ്പൂരിൽ അധികാരത്തിൽ വന്നു. ഗോൾഡൻ ട്രയാങ്കിളിനെ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ്. ഗോൾഡൻ ട്രയാങ്കിൾ വീണ്ടും സജീവമാണെങ്കിൽ ഇന്ത്യയിൽ ആരെ അധികാരത്തിൽ വരണം? സോറോസിന് വേണ്ടപ്പെട്ട ആൾ അധികാരത്തിൽ വരണം. അതിലാണ് അമ്മയ്ക്ക് പറ്റിയില്ലെങ്കിൽ മകൻ വരണം. തൻ്റെ ചെറിയ ചെറുമകനാണ് അതിനുവേണ്ടിയാണ് ശ്രമം. ഇതാണ് മണിപ്പൂരിൻ്റെ കഥ. ഇത്രയും പറഞ്ഞപ്പോൾ ഇതൊരു വലിയൊരു കഥയുണ്ടാക്കി ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതിക്കൂടെ എന്ന് നമ്മുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്ന ആളുകളുണ്ടാവാം. പക്ഷെ ആധികാരികമായിട്ടല്ലേ നമ്മൾ കാര്യങ്ങൾ എല്ലാം പറയാം. അല്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത്രയും പറഞ്ഞത് ഒരു വലിയ കുറ്റാന്വേഷണ കഥ പോലെയാണ് എന്നൊക്കെ തോന്നുന്നവർക്ക് ഞാനൊരു പുതിയ വാർത്ത പറയാം. ഇന്നലത്തെ എക്കണോമിക്സ് ടൈംസിൻ്റെ പേജ് ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. അതിൽ ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനം, ഒന്നോ രണ്ടല്ലേ ഉള്ളൂ, അതിലൊന്ന്, അവിടെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അവിടെ ഡ്രഗ്സ് ലീഗലൈസ് ചെയ്യാൻ, നിയമാനുസൃതമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ടും ഔഷധ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും വ്യാപകമായി കഞ്ചാവ് അടക്കമുള്ള ഡ്രഗ്സ് കൃഷി ചെയ്യാൻ അനുവദിക്കുകയാണ്. സർക്കാരിന് അധിക ധനാഗമ മാർഗമെന്ന നിലയിൽ കൂടെ ഇതിന് അനുമതി കൊടുക്കുക. 5,000 കോടി രൂപ വരെ സർക്കാരിന് പ്രതിവർഷ വരുമാനം ഉണ്ടാവും. അതുകൊണ്ട് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഡ്രഗ്സ് അതിനകത്ത് പോപ്പിയും വരും. ബർമ്മയെ പറ്റില്ലല്ലോ. അപ്പം അത് ലീഗൽ നിയമാനുസൃതമാക്കാൻ ഹിമാചൽ സർക്കാർ തീരുമാനിച്ചു. ഇതിനു വേണ്ടി ഒരു നീക്കം ഇപ്പോൾ അല്ല ഉണ്ടായത്, 2018 തന്നെ ഷിംലയിലെ ഒരു വക്കീലായ ദേവൻ ഖന്ന എന്ന് പറയുന്ന ആൾ ഇതേ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മയക്കുമരുന്ന് ഡ്രഗ്സ് ലീഗലൈസ് ചെയ്യണം, വ്യാവസായിക ആവശ്യത്തിനും മരുന്ന് നിർമ്മാണത്തിനും വേണ്ടിയും ഇത് ഉപയോഗിക്കാൻ, വ്യാപകമായി കൃഷി ചെയ്യാനും പോപ്പിയും കഞ്ചാവും അടക്കമുള്ള കാര്യങ്ങൾ കൃഷി ചെയ്യാൻ അനുവദിക്കണമെന്ന് ഹൈക്കോടതിയിൽ ഒരു കേസ് ചെയ്തിരുന്നു. കേസ് തോറ്റുപോയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവിൻ്റെ ഹിമാചൽ പ്രദേശ് സർക്കാർ ഇതിന് വഴങ്ങിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനി പറയൂ, കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഹിമാചൽ പ്രദേശ് സോറോസിൻ്റെ ആശയം നടപ്പാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും വിശ്വസിച്ചുകൂടെ? തീർച്ചയായിട്ടും. സോണിയാഗാന്ധിക്ക് എങ്ങനെയാണ് ബന്ധം വന്നത് ഇപ്പോൾ മനസ്സിലായി. ഇനി മണിപ്പൂർ കത്തിച്ചതിൽ സോണിയയ്ക്ക് എന്താണ് പങ്കെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സോണിയാഗാന്ധിയും മണിപ്പൂരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നതിനൊപ്പം നിങ്ങളുടെ ആലോചനയ്ക്ക് ഞാൻ ഒരു പേര് കൂടി പറയുന്നു. ബറോണിക്ക കോട്ടൽ, രാഹുൽ ഗാന്ധിയുടെ ഭാര്യ എന്ന് പറയപ്പെടുന്ന കൊളംബിയൻ പെൺകുട്ടി, രണ്ട് മക്കൾ അവർക്കുണ്ടെന്നാണ് ബ്ലിറ്റ്സിൻ്റെ പത്രാധിപർ പറയുന്നത്. ന്യായ് വിൻസി എന്ന് പറഞ്ഞ ആൺകുട്ടിയും മിനിക് വിൻസി എന്ന പെൺകുട്ടിയും, ഈ ബറോണിക്ക കോട്ടൽ കൊളംബിയൻ ഡ്രഗ്സ് മാഫിയ തലവൻ്റെ മകളാണെന്നുള്ളത് ഒരുപാട് കാലമായി നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഈ മദ്യം, മയക്കുമരുന്ന്, മാഫിയ, മണിപ്പൂർ, ഇതൊക്കെ തമ്മിലുള്ള കണക്ഷൻ കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.